യുഎഇയിൽ താമസ വാടകയിലെ വർധന പ്രവാസികളുടെ ജീവിതം താളം തെറ്റിക്കുന്നു. വാടകയോടൊപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും 100% വർദ്ധിക്കുന്നത്. എന്നാൽ ഈ വർധന തങ്ങളുടെ ശമ്പളത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്നാണ് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുന്നത്. ദുബായിൽ ക്രമം വിട്ടുള്ള വാടക വർധന തടഞ്ഞുകൊണ്ട് 2013 ഡിസംബർ 21 യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടിരുന്നു. പ്രദേശത്തെ ശരാശരി വാടകയുടെ 10% കുറവാണെങ്കിൽ വാടക വർദ്ധിപ്പിക്കാൻ പാടില്ലെന്നാണ് പുതിയ നിബന്ധന. അമിത വാടക വർധനയുടെ പശ്ചാത്തലത്തിലായിരുന്നു പുതിയ ഉത്തരവ്. ശരാശരി വാടകയുടെ 11 മുതൽ 20% കുറവാണ് നിലവിലെ വാടകയെങ്കിൽ 5%, 21 മുതൽ 30% കുറവാണെങ്കിൽ 10% വർദ്ധിപ്പിക്കാൻ അനുമതിയുണ്ട്. ശരാശരി വാടകയുടെ 31 മുതൽ 40% കുറവാണെങ്കിൽ 15%, 40%+ കുറവാണെങ്കിൽ 20% വാടക വർദ്ധിപ്പിക്കാവുന്നതാണെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ ക്രമാതീതമായ വർധനയാണ് നടക്കുന്നതെന്ന് പരാതിപ്പെട്ട താമസക്കാർ 3 വർഷത്തേക്കെങ്കിലും വാടക സ്ഥിരപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. 34 വർഷമായി ദുബായിൽ താമസിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. ഞങ്ങൾ പണ്ട് ജീവിച്ചേക്കാളും വളരെ വളരെ വ്യത്യാസം വന്നിരിക്കണം, വാടകയ്ക്കായാലും ബാക്കി എല്ലാത്തിനും. അന്ന് ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് 8000 ദിർഹംസ് കൊടുത്താൽ ഞങ്ങൾക്ക് 1 വർഷത്തേക്ക് മതിയായിരുന്നു. ഇപ്പം അത് 50 അതിലും മേലെയൊക്കെ വരുന്നു. നമ്മളിപ്പോൾ അത് എങ്ങനെ ജീവിക്കും? അതിനനുസരിച്ചുള്ള ശമ്പളത്തിൽ ഒരു ചെറിയൊരു വ്യത്യാസം അല്ലാണ്ട് ജീവിക്കേണ്ട ഒരു ഇതൊന്നും വരുന്നില്ല. അതേപോലെ എല്ലാ സാധനങ്ങൾക്കും. മലയാളികൾ ഏറെ താമസിക്കുന്ന കറാമ, കിസൈസ്, ബർദുബായ്, ദേറ, അൽബർഷ എന്നിവിടങ്ങളിൽ 1 ബെഡ്റൂം കിട്ടണമെങ്കിൽ ശരാശരി 65000 ദിർഹം നൽകണം. 2 ബെഡ്റൂമിന് 82000 ദിർഹമും. നേരത്തെ ഇത് യഥാക്രമം 35000, 45000 ദിർഹം എന്നിങ്ങനെയായിരുന്നു. 30000 ദിർഹം ലഭിച്ചിരുന്ന സ്റ്റുഡിയോ ഫ്ളാറ്റിന് ഇപ്പോൾ 42000 ദിർഹം. ശമ്പളത്തിന്റെ പകുതിയിലധികം വാടക ഇനത്തിൽ അടക്കേണ്ട ഗതികേടിലാണ് പലരും. 2008 ഉണ്ടായിരുന്നതിനേക്കാൾ മുകളിലാണ് ഇപ്പോഴത്തെ വാടകയുടെ നിലവാരം. ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന കുടുംബത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും തിരിച്ചുപോക്കിന്റെ വക്കീലാണെന്നും ഇവർ പറയുന്നു. കാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, റെന്റ് കൂടുതലാണ്. പിന്നെ 2 മക്കൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ ഫീസ്, ഇപ്പൊ വലിയ ക്ലാസ്സിലൊക്കെയാണെങ്കിൽ അവർക്ക് ട്യൂഷന് പോകണം. പിന്നെ നമ്മുടെ വീട്ടു ചെലവ്, കറണ്ട് ബില്ല് എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് താങ്ങില്ല. സാധാരണ ഒരാൾക്ക് ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പോണത്. റെന്റ് ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കടത്തിൻ്റെ ഇതിൽ ക്രെഡിറ്റ് കാർഡും ഇതൊക്കെ ഉപയോഗിച്ചാണ് ഓരോ മാസവും നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ പരമാവധി ആൾക്കാരും നാട്ടിലേക്ക് പോവുക, നാട്ടിൽ തന്നെ ആയിരിക്കും നല്ലത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. 4 വർഷം മുമ്പുണ്ടായിരുന്ന വാടകയുടെ ഇരട്ടി നൽകേണ്ട അവസ്ഥയാണ് പലയിടത്തും. കിസൈസ് മുഹൈസിനയിൽ നേരത്തെ 35000 ദിർഹമിന് നൽകിയിരുന്ന 2 ബെഡ്റൂം ഫ്ളാറ്റിന് ഇപ്പോൾ 70000 ദിർഹം. 100% വർധന, അതും വിൻഡോ എ സി ഉള്ള ഫ്ളാറ്റിന്. പുതുതായി എടുക്കുന്നവർക്കാണ് ഇത്രയും തുക നൽകേണ്ടി വരുന്നത്. നിലവിലുള്ളവർക്കും ആനുപാതികമായി കൂട്ടിയിട്ടുണ്ട്. ഓരോ കെട്ടിട ഉടമകളും അവരുടെ യുക്തിക്കനുസരിച്ചാണ് വാടക വർദ്ധിപ്പിക്കുന്നതെന്നാണ് പരാതി. വാടക മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ക്രമാതീതമായ വിലക്കയറ്റമുണ്ടായി. വിദ്യാഭ്യാസ ചികിത്സാ ചെലവുകളും ഉയർന്നു. വരവും ചെലവും തട്ടിച്ചു നോക്കുമ്പോൾ സമ്പാദ്യം എന്നത് സ്വപ്നമായി അവശേഷിക്കുകയാണ് 3 മക്കളുടെ അമ്മയായ അഞ്ജുവിന്. എനിക്ക് 3 കുട്ടികളുണ്ട്. അവരുടെ ഫീസ് ഒരു 3500 ദിർഹംസ് വരുന്നുണ്ട്. റെന്റ് ഒരു 4600 ദിർഹംസ് വരുന്നുണ്ട്. പിന്നെ അതർ എക്സ്പെൻസസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണമെങ്കിലും പൈസ. ദുബായിൽ താമസയിടം തരപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരുന്ന 2008 സാഹചര്യത്തെക്കാളും കൂടിയ നിരക്കാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിലാണ് നിരക്ക് റോക്കറ്റ് വേഗത്തിൽ ഉയർന്നത്. താമസവും വിദ്യാഭ്യാസ ചെലവുകളും കമ്പനി നൽകിയിട്ട് പോലും ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നവർ ഏറെയുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ലാത്തവരുടെ കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ. കുറഞ്ഞത് 3 വർഷത്തേക്ക് വാടക വർധനയിൽ മാറ്റം വരുത്തരുതെന്ന നിയമം നടപ്പായാൽ മാത്രമേ നിലവിലുള്ള അവസ്ഥയ്ക്ക് അറുതിയാകൂവെന്ന് താമസക്കാർ സൂചിപ്പിച്ചു. ഞങ്ങൾക്ക് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂൾ ഫീസും തരുന്നുണ്ട്. ഒരു മോള് മാത്രമേ ഉള്ളൂ സ്കൂളിൽ പോണത്. പിന്നെ ചെറിയ ആൾ ഇതാണ്.
എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പെൻസ് താങ്ങാൻ പറ്റണില്ല. ഒരു ഫാമിലിക്ക് ഇവിടെ വിസ എടുത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് 800 ദിർഹംസ് ചുരുങ്ങിയത് എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ 3 വർഷം കൂടുമ്പോൾ വിസ റിന്യൂ ചെയ്യണത്, പിന്നെ എമിറേറ്റ്സ് ഐഡിക്ക് വേറെ, അങ്ങനെ കുറേ എക്സ്പെൻസ് വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സാലറി ഇല്ല. സാലറി കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണ് 3-4 വർഷമായിട്ട്. അപ്പോൾ അതിന് ഇവിടുത്തെ ദുബായ് ഗവൺമെൻറ് അധികൃതർ ഇടപെട്ട് അവർ എന്തായാലും ഫീസ് വർധനയായാലും പിന്നെ റെൻറ്റ് വർധനയായാലും അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ദുബായിലെ വാടക വർധനയിൽ നിന്ന് രക്ഷപ്പെട്ട് ഷാർജയിലേക്കോ അബുദാബി, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ തുടങ്ങി മറ്റു എമിറേറ്റുകളിലേക്കോ പോകാമെന്ന് വെച്ചാൽ അവിടെയും രക്ഷയില്ല. ആനുപാതിക വർധന എല്ലായിടത്തും പ്രകടം. ഷാർജ അൽനഹദയിൽ 24,000 ദിർഹം ലഭിച്ചിരുന്ന 1 ബെഡ്റൂമിന് ഇപ്പോൾ 42,000 ദിർഹം, 2 ബെഡ്റൂമിന് 62,000 ദിർഹമുമായി. അജ്മാനിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അജ്മാനിൽ ഇത് യഥാക്രമം 25,000, 45,000 ദിർഹമായാണ് ഉയർന്നത്. പക്ഷേ ദുബായിൽ ജോലി ചെയ്യുന്നവർക്ക് ഇവിടങ്ങളിൽ താമസിച്ച് ഗതാഗതക്കുരുക്കും മറികടന്ന് ജോലിസ്ഥലത്തെത്തുമ്പോഴേക്കും മണിക്കൂറുകൾ പിന്നിടും. ഇതിനു പുറമെ ദുബായിലെ റോഡ് ടാക്സും അധിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്.